नमस्कार विद्या दीपति क्लास स्वागत नाम एटाम क्लास अस्थान पाठावली रामा पाठभाग आट नोक नमुक पाठभाग कृषि इष्टो वीटल आरे कृषि निपनो आरे कृषिकाराण नाम कृषियुम्बा बंद ഒരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത് പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട് നിങ്ങൾ പൊൻകുന്നം വർക്കിയെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സാമൂഹികമായ മാറ്റങ്ങൾ ലക്ഷ്യമാക്കി അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ എഴുത്തിലൂടെ കൊണ്ടുവന്നവരാണ് പി കേശവദേവ് പൊൻകുന്നം വർക്കി വൈക്കം മുഹമ്മദ് ബഷീർ തകരി ശിവശങ്കര പിള്ള ഇവരുടെ നാല് പേരുടെയും എഴുത്തുകളിൽ അന്നുണ്ടായിരുന്ന സാധാരണക്കാരുടെ ജീവിതമായിരുന്നു വരച്ചു കാട്ടിയിരുന്നത് പുതിയൊരു കാലത്തിന്റെ പുതിയൊരു മാറ്റത്തിനു വേണ്ടി അവർ വക്താക്കളായി പ്രവർത്തിച്ചിരുന്നു തന്റെ എഴുത്തിലൂടെ സാധാരണക്കാരുടെ ജീവിതം മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെയും ചൂണ്ടിക്കാണിക്കുവാൻ ഇവർ ശ്രമിച്ചിരുന്നു ഭാഷ പ്രമേയം അവതരണം എന്നീ നിലകളിൽ എല്ലാം തന്നെ സമാനതകൾ ഉണ്ടായിരുന്ന എഴുത്തുകാരായിരുന്നു ഇവർ നാലു പേരും 1940കളിൽ മധ്യ തിരുവിതാംകൂറിലെ ദരിദ്ര കർഷക കുടുംബങ്ങളുടെ ജീവിതമായിരുന്നു പൊൻകുന്നം വർക്കിയുടെ കഥകളിലെ പ്രധാന പ്രമേയം കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധികളും അവർ നേരിടുന്ന കഷ്ടപ്പാടും ആ കഥകളിൽ തുറന്നടിച്ചിരുന്നു അദ്ദേഹം 1910 ആലപ്പുഴ ജില്ലയിലെ എടത്വയിലായിരുന്നു പൊൻകുന്നം വർക്കിയുടെ ജനനം അദ്ദേഹം നോവലിസ്റ്റ് കഥാകൃത്ത് നാടകകൃത്ത് തിരക്കഥാകൃത്ത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു എൻ്റെ വഴിത്തിരിവ് ആത്മകഥയാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം വള്ളത്തോൾ അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് പൊൻകുന്നം വർക്കിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നോക്കിക്കേ പൊൻകുന്നം വർക്കിയുടെ കൃതികൾ അന്തിത്തിരി തിരുമുൽ കാഴ്ച ഇടിവണ്ടി ശബ്ദിക്കുന്ന കലപ്പ അന്തോണി നീയും അച്ഛനായോട പാളയംകുടൻ റേഷൻ ആ വാഴവെട്ട് ഇത് അദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രധാന കൃതികൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കൃതികളെ എടുത്തിട്ടുള്ളൂ ഒരിക്കൽ കൂടെ വായിച്ചു തരാം അന്തിത്തിരി തിരുമുൽ കാഴ്ച ഇടിവണ്ടി ശബ്ദിക്കുന്ന കലപ്പ അന്തോണി നീയും അച്ഛനായോട പാളയംകുടൻ റേഷൻ ആ വാഴവെട്ട് ഇതിൽ ആ വാഴവെട്ട് എന്ന ചെറുകഥാഭാഗം ചെറുകഥയാണ് നമുക്ക് പഠിക്കുവാൻ ഉള്ളത് 1940ലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു കർഷക കുടുംബത്തെയാണ് ആ വാഴവെട്ട് എന്ന കഥയിലൂടെയും പൊൻകുന്നം വർക്കി നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് അതിലെ കേന്ദ്ര കഥാപാത്രമായ മർക്കോസ് ചേട്ടൻ ഒരു കർഷകനാണ് അത് അദ്ദേഹത്തിന്റെ അനുഭവജ്ഞാനം കൊണ്ടും ശരീരപ്രകൃതി കൊണ്ടും കഥാകൃത്ത് വരച്ചു കാണിക്കുന്നുണ്ട് മർക്കോസ് ചേട്ടൻ തന്റെ ഒരേക്കറോളം വരുന്ന കൃഷിസ്ഥലത്ത് വാഴക്കൃഷിയാണ് നടത്തിയിരുന്നത് വാഴകൾ കൃഷി ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് വാഴകൾക്ക് രോഗബാധ ഉണ്ടാകുന്നത് രോഗഭീഷണിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ മർക്കോസ് ചേട്ടന്റെ വീട്ടിലും എത്തുകയാണ് വാഴകൾ മുഴുവനായി വെട്ടിക്കളയണമെന്നും പറയുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് മർക്കോസ് ചേട്ടൻ ഞാൻ പറഞ്ഞു ഒരു കർഷകനാണ് അദ്ദേഹം തന്റെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഈ കൃഷിയിലൂടെയായിരുന്നു അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നത് ആ കാര്യമാണ് ഈ വാഴവെട്ട് എന്ന കഥയിൽ ഉടനീളം പറഞ്ഞു പോകുന്നത് നമുക്ക് കഥാഭാഗത്തേക്ക് കടക്കാം എല്ലാവരും പുസ്തകം എടുത്തോളൂ കുംഭത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിലായ എൻ കണ്ണിനോളം മാത്രം കുംഭത്തിലെ വെളുത്ത വാവിൽ നാൾ നടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ ആ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടായിരിക്കും ആര് പറയുകയാണ് മർക്കോസ് ചേട്ടൻ പറയുന്നതാണേ നോക്കിക്കെ എന്താ പറഞ്ഞിരിക്കുന്നേ കുംഭത്തിൽ നട്ട
കുടത്തോളം നമ്മുടെ മലയാള മാസങ്ങളിൽ കുംഭമാസം നടുമ്പോൾ എന്ത് കിട്ടും കുടത്തോളം തന്നെ ഫലം കിട്ടും എന്താണ് ചേനത്തലയാണ് ചേനത്തലയാണ് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നത് അല്ലേ ചേനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിലായാലോ ഈ കണ്ണിനോളം മാത്രമേ കിട്ടൂ കാരണം മീനമാസം ആവുമ്പോൾ വിളവ് കുറയും മീനമാസത്തിൽ നടുന്ന ചെടികൾക്ക് വിളവ് കുറയും കുംഭത്തിലാണെങ്കിൽ വിളവ് കുടത്തോളം ഒരുപാട് കിട്ടും കുംഭത്തിലെ വെളുത്ത വാവിനാണ് നടേണ്ടത് അല്ലേ കുംഭത്തിലെ വെളുത്ത വാവിനാൽ നടുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലാ ചേനയ്ക്ക് ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടാകും വെളുത്ത വാവെന്നാണ് ആ പൂർണ്ണ ചന്ദ്ര ദിവസം അല്ലെ അന്ന് നടുകയാണെങ്കിൽ ചേനയ്ക്ക് എന്തോളം ചന്ദ്രനോളം തന്നെ മുഴുപ്പുണ്ടാകും അതുകൊണ്ട് ആര് പറയുകയാണ് മർക്കോസ് ചേട്ടൻ പറയുകയാണ് ഈ വരികളിൽ തന്നെ ആ അനുഭവ ജ്ഞാനം കൊണ്ട് മർക്കോസ് ചേട്ടൻ നല്ലൊരു കർഷകനാണ് അല്ലെ ഒരു കർഷകനെ അറിയാവൂ ഏത് ചെടി ഏതേത് സമയത്ത് നടണമെന്ന് ഒരു കർഷകനല്ലേ അറിയാൻ പറ്റുള്ളൂ അപ്പോ ആ കർഷകനെ അറിയാം ഏത് ചെടി ഏത് സമയത്ത് നട്ടാൽ നല്ല വിളവ് കിട്ടും മീനത്തിലാണെങ്കിലോ എൻ കണ്ണിനോളം എന്റെ കണ്ണിന്റെ അത്ര മാത്രമേ കിട്ടുള്ളൂ അത്ര ചെറിയ ചേനയെ കിട്ടുള്ളൂ പക്ഷേ കുംഭത്തിൽ നട്ടാലോ ഒരു കുടത്തോളം വലിയ ഒരു ചേനയെ കിട്ടും അടുത്ത് നോക്കിക്കേ ചേനത്തലകൾ ഏതേതു കാലത്ത് നടണമെന്നുള്ള കാര്യത്തിൽ മർക്കോസ് ചേട്ടന് വളരെ നിശ്ചയമുണ്ട് അയാൾ ഒരു നല്ല കൃഷിക്കാരനാണ് എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളുകളും കുഴിഞ്ഞ കണ്ണും അർത്ഥനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളെ ഒരു കൃഷിക്കാരനാണെന്ന് വിളിച്ചു പറയും അപ്പോ ഇതെന്താ പറയുന്നേ നമ്മുടെ മർക്കോസ് ചേട്ടന്റെ ശരീര വർണ്ണനെ കുറിച്ചാണ് പറയുന്നത് മർക്കോസ് ചേട്ടന്റെ ശരീര വർണ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം ഒരു കർഷകനാണെന്ന് വിളിച്ചു പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതി എങ്ങനെയാണെന്ന് നോക്കിക്കേ എല്ലുകൾ ഉന്തി നിൽക്കുന്ന ആ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളുകളും കുഴിഞ്ഞ കണ്ണും അർത്ഥനഗ്നമായ ശരീരവും ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ ഒരു കൃഷിക്കാരനാണെന്ന് പറയും കൃഷിക്കാർ എപ്പോഴും ചുമ്മാ ഇരിക്കുവോ ഇല്ല കൃഷിക്കാരെ വെറുതെ ഇരിക്കാറില്ല കൃഷിക്കാർ എപ്പോഴും എന്തോന്ന് അധ്വാനിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ നട്ടെല്ല് വളഞ്ഞും കണ്ണു കുഴിഞ്ഞും ശരീരമാകെ ക്ഷീണിച്ചും ഇരിക്കും കുംഭത്തിലെ കാലുപൊള്ളുന്ന വെയിലത്ത് നിന്ന് അയാൾ നിലം ഒരുക്കുകയാണ് ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു കുംഭത്തിലെ കാലുപൊള്ളുന്ന വെയില് നമുക്കറിയാം കുംഭമാസവും മീനമാസവും നല്ല ചൂട് വേനൽക്കാലമാണ് അല്ലെ ആ മാസം നല്ല ചൂടായിരിക്കും ആ മാസത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് നിലം ഒരുക്കുകയാണ് ആർക്ക് വേണ്ടി പുതിയ തൈകൾ നടുവാൻ കൃഷി ചെയ്യുവാൻ വേണ്ടി നിലം ഒരുക്കുകയാണ് ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നുണ്ട് കുംഭത്തിലെ അല്ലേ ഇപ്പൊ പറഞ്ഞില്ലേ കുംഭത്തിൽ എന്താണ് കുംഭത്തിൽ ചേന നട്ടാൽ ആ കുടത്തോളം കിട്ടും അതിനാ ചേന നടുന്നതിന് വേണ്ടിയിട്ട് നിലം ഒരുക്കുകയാണ് നോക്കിക്കേ ശരീരത്തിൽ കൂടി വിയർപ്പ് ചോലകൾ അങ്ങനെ ഒഴുകുന്നു അല്ലേ ഞാൻ പറഞ്ഞു അദ്ദേഹം കർഷകനാണ് അധ്വാനിയാണ് അപ്പൊ അധ്വാനിക്കുമ്പോ എന്തുണ്ടാകും ശരീരമൊക്കെ വിയർക്കും വിയർപ്പ് എന്തായി മാറുന്നു ചോലയായി ചോല ഉറവ ചോല ഉറവ നോക്കിക്കേ ശ്മശ്രുനിരകൾ വളർന്നു നിൽക്കുന്ന ആ മുഖത്ത് നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നകന്നിരിക്കുന്നു ശ്മശ്രുനിരകൾ എന്താണ് ശ്മശ്രുനിരകൾ ശ്മശ്രുനിരകൾ മുഖരോമങ്ങൾ അതായത് മുഖത്തൊക്കെ രോമങ്ങളാണ് അല്ലെ മുഖത്ത് രോമം വളർന്നു നിൽക്കുന്ന ആ മുഖത്ത് നിന്ന് പ്രസന്നത എത്രയോ മുമ്പ് തന്നെ പറന്നവ അകന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ കഷ്ടപ്പാടും ദാരിദ്ര്യം കൊണ്ട് ദുഃഖം ഉള്ള മുഖമാണ് ആ കർഷകനിൽ കാണുവാൻ കഴിയുന്നത് ഒരു കർഷകന്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കാൻ കേരളത്തിന് നേരമില്ല അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാക്ടറികൾ പോലെ നിലകൊള്ളുന്നു അപ്പൊ എന്താ പറയുന്നത് ഇതാ ഞാൻ പറഞ്ഞത് നവോത്ഥാനത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്ന രീതിയിലായിരുന്നു ആരുടെ എഴുത്ത് പൊൻകുന്നം വർക്കിയുടെ എഴുത്ത് ആ പ്രയോഗം നിങ്ങൾ നോക്കിക്കേ ഒരു കർഷകന്റെ മുഖത്ത് പ്രസന്നത അന്വേഷിക്കുവാൻ കേരളത്തിനു നേരമില്ല
അവ ശക്തി എരിഞ്ഞടങ്ങിയ ബാക്ടീരിയകൾ പോലെ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കർഷകൻ അല്ലെ, ഒരു കർഷകൻ എന്താണ് ചെയ്യുന്നത്? ഭക്ഷണത്തിനുള്ളത് തരുകയാണ്. ആ കർഷകനും ഇവിടെ ആരും വില നൽകുന്നില്ല, കേരളം വില നൽകുന്നില്ല. നമ്മുടെ നാട്ടിൽ കർഷകൻ എന്തില്ല, വിലയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലിപ്പോ എന്താണ്, കൃഷിയെല്ലാം നശിച്ചു പോയി. നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള കർഷകരെ സംരക്ഷിക്കുവാൻ ആർക്ക് നേരമില്ല? ആ കേരളത്തിലെ അധികാരികൾക്ക് നേരമില്ല. അവ എങ്ങനെയാണ്? ശക്തി എരിഞ്ഞടങ്ങിയ ബാക്ടീരിയകൾ പോലെ. നമുക്കറിയാം, നമുക്ക് പ്രളയം വന്നപ്പോഴൊക്കെ എത്രയോ പേര്, ഇപ്പൊ തന്നെ വെള്ളപ്പൊക്കം വന്നും ഒരുപാട് പേരുടെ കൃഷിയിടങ്ങൾ എന്ത് ചെയ്തു, നശിച്ചു പോയി. അപ്പൊ അവിടേക്ക് സർക്കാർ എന്ത് ചെയ്യണം? സഹായങ്ങൾ കൊടുക്കണം അല്ലെ. ആരെങ്കിലും സഹായിച്ചാലല്ലേ കർഷകർ പിന്നെയും ആ ജോലിയിലേക്ക് മുമ്പോട്ട് വരൂ, തന്റെ ആ തൊഴിലിലേക്ക്, കാർഷിക മേഖലയിലേക്ക് മുമ്പോട്ട് വരൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും അവര്? അവര് ഇത് നഷ്ടമാണെന്ന് കരുതി മറ്റൊരു ജോലി തേടി പോകും. അങ്ങനെ നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യും? നശിച്ചു പോകും. നമ്മൾ ഭക്ഷണത്തിനായി എന്ത് ചെയ്യും? ആ അന്യ സംസ്ഥാനങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പായേണ്ടി വരുന്ന ഒരവസ്ഥ അല്ലേ. അതുകൊണ്ട് നമ്മുടെ കർഷകരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? നമ്മുടെ ഓരോരുത്തരുടെ ചുമതലയാണ്. അത് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ആ അത് ആ കർഷകരെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് അവിടെ വേറൊരു പ്രയോഗം പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ശക്തി എരിഞ്ഞടങ്ങിയ ബാക്ടീരിയകൾ പോലെ. ശക്തി എരിഞ്ഞടങ്ങിയ ബാക്ടീരിയകൾ പോലെ അല്ലേ. വയ്യാ വയ്യാ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന പോലെ ആണിപ്പോ അദ്ദേഹത്തിന് തന്റെ കാർഷിക മേഖലയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തൊഴിൽ ചെയ്യുന്നത്. കാരണം അതിൽ നിന്നും വരുമാനം കൂടുതലായി കിട്ടുന്നതുമില്ല, തന്റെ ദാരിദ്ര്യം കുറയുന്നതുമില്ല. പെണ്ണേ റാഹേലെ, തൂമ്പക്കയുടെ ഉപരിതലത്തിൽ കൈപ്പത്തി ചേർത്ത് അവശനായി നിന്നുകൊണ്ട് ആ പിതാവ് പുത്രിയെ വിളിച്ചു. ദാഹം കൊണ്ട് അയാൾ വിഷമിക്കുന്നു. എന്തുവാ അപ്പച്ച, അവൾ അന്വേഷിച്ചു. ഒന്ന് കുടിക്കാൻ. ഒരു അയിരുചട്ടി നിറച്ചു കഞ്ഞിവെള്ളവുമായി റാഹേൽ പിതാവിന്റെ അടുക്കൽ ചെന്നു. ആവശ്യബോധത്തിന്റെ ഗൗരവത്തിൽ മൂന്നുനാല് കവൾ ഇറക്കിയ ശേഷം വല്ലായ്മ നിഴലിക്കുന്ന മുഖത്തോടുകൂടി അയാൾ ചോദിച്ചു, എന്റെ മോളെ ഇതെങ്ങനെ കുടിക്കുന്നു? നാഴി കഞ്ഞിവെള്ളം പോലും ചൊവ്വെ നേരെ കുടിക്കാനില്ല. പലതും സഹിക്കേണ്ട ആ കൃഷിക്കാരൻ പരാതി പറഞ്ഞു. എന്റെ അപ്പച്ച, തികഞ്ഞില്ല, അതിനു മുമ്പ് അരി വെന്തു. അപ്പൊ എന്താ പറയുന്നേ, ദാഹിച്ചു നിൽക്കുന്ന അയാൾക്ക് മകളുടെ പേര് റാഹേൽ അല്ലെ, റാഹേലിനെ വിളിച്ചിട്ട് കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറയുന്നു. അവൾ എന്ത് ചെയ്തു? ഒരു അയിരുചട്ടി. അയിരുചട്ടി എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ഞാണം പോലത്തെ ചട്ടി. അയിരുചട്ടി ഒരു തരം പിഞ്ഞാണം. പെണ്ണേ റാഹേലെ, തൂമ്പക്കയുടെ ഉപരിതലത്തിൽ, ഉപരിതലം എന്ന് പറഞ്ഞാൽ തൂമ്പ എന്ന് പറഞ്ഞ മൺവെട്ടി, തൂമ്പയുടെ ഉപരിതലം, അതിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട്, ഉപരിതലം മുകൾ ഭാഗം, അതിന്റെ മുകളിൽ കൈവച്ചുകൊണ്ടാണ് അവശനായി നിന്നുകൊണ്ട് അയാൾ കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആരോട്? റാഹേലിനോട് ചോദിക്കുന്നത്. അപ്പൊ റാഹേൽ എന്ത് ചെയ്തു? ആ കഞ്ഞിവെള്ളം കൊണ്ട് കൊടുത്തു അല്ലേ. കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ് നല്ലത്. നമ്മൾ വിയർത്ത് ഒഴിച്ചു നിൽക്കുന്ന ആ സമയത്ത് എന്താണ്, പച്ചവെള്ളം കുടിച്ചാൽ നമുക്ക് ജലദോഷമുണ്ടാകും എന്നാണ് ആര് പറയുന്നത്? മാർക്കോസേട്ട് പറയുന്നത്. അതുകൊണ്ട് കഞ്ഞിവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എന്നാൽ മൂന്ന് നാല് കവൾ ഇറക്കിയ ശേഷം അയാൾ തന്റെ മുഖത്ത് നിഴലിക്കുന്ന വല്ലായ്മയോടുകൂടി പറയുകയാണ്, എന്റെ മോളെ ഇതെങ്ങനെയാണ് കുടിക്കുന്നത്? അപ്പോൾ അവൾ എന്ത് പറഞ്ഞു? അപ്പച്ച, തികഞ്ഞില്ല, അതിനു മുമ്പ് അരി വെന്തു. റേഷൻ അരിയാണല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അരി വെന്ത് പോയി. അത് നോക്കിക്കേ. റേഷൻ അരിയെ പറ്റി റാഹേൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് പച്ചരിയായിരുന്നു. നെല്ലും പൊടിയും പൊടിയരിയും കല്ലും സഹിക്കാം. അവയുടെ ഉള്ളിൽ യോഗാനിദ്രയിൽ ലയിച്ചിരുന്ന ജീവരാശികളായിരുന്നു വിഷമം. പ്രാണായാമ പടുക്കളായ യതീവര്യന്മാർ ജലത്തിന് മുകളിൽ നിഷ്പ്രയാസം ക്ഷയിക്കാറുണ്ട്. ഈ അരിക്കൂട്ടങ്ങൾക്കും അത് സാധിക്കും. നോമ്പുകാലത്ത് ആഹാരത്തിൽ മാംസബന്ധം ആ ക്രിസ്ത്യാനിക്ക് നിഷിദ്ധമത്രേ. പക്ഷേ റേഷനരി ഉപയോഗിക്കുന്നവർക്ക് അതെങ്ങനെ സാധിക്കും?
അപ്പൊ എന്താ പറയുന്നേ? ആ റേഷനരിയെ കുറിച്ച് കുറ്റം പറഞ്ഞില്ലേ? റേഷനരിയിൽ എന്താണുള്ളത്? പൊടിയും നെല്ലും കല്ലും എല്ലാം ഉണ്ട്. പോരാത്തതിനോ ആ കുറച്ച് ജീവികളും അല്ലേ, കുറച്ച് ജീവികളെയും കൂടി റേഷനരിയിലുണ്ട്. അതെല്ലാം കൂടി എന്താണ്? കഞ്ഞിവെള്ളത്തിൽ അതെല്ലാം കൂടെ ചേർന്ന കഞ്ഞിവെള്ളമാണ് ആർക്ക് നൽകിയത്? മർക്കോസ് ചേട്ടന് നൽകിയത്. അതുകൊണ്ടാണ് മർക്കോസ് ചേട്ടന് അത് കുടിച്ചിറക്കുവാൻ സാധിക്കാത്തത്. അതിനെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ ജീവികളെ യോഗാനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു. യോഗാനിദ്രയിൽ ലയിച്ചിരിക്കുന്ന ജീവരാശികളായിരുന്നു വിഷമം. അതായത് അതിന്റെ അകത്തുള്ള ചില പ്രാണികളൊക്കെ ആയിരുന്നു കുടിക്കാൻ വിഷമം. മാത്രവുമല്ല അവിടെ മർക്കോസ് ചേട്ടൻ എന്താണ്? നോമ്പാണ് അല്ലേ. നോമ്പുകാല ഈ നോമ്പുകാലഘട്ടത്തിൽ ഈ ആഹാരത്തിൽ മാംസബന്ധം ക്രിസ്ത്യാനികൾ നിഷേധമാണ് അല്ലേ. നോമ്പുകാലത്ത് എന്താണ്? സസ്യാഹാരം മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇത് ഈ റേഷൻ അരിയിൽ മൊത്തം എന്താണ്? അരിയേക്കാൾ കൂടുതൽ ഇതേപോലെ ചെറിയ പ്രാണികളും പൊടികളും കല്ലും ഒക്കെയാണ്. അത് വേറൊരു പ്രയോഗം നോക്കിക്കേ. പ്രാണായാമ പടുക്കളായ യതീവര്യന്മാർ ജലത്തിന് മുകളിൽ നിഷ്പ്രയാസം ക്ഷയിക്കാറുണ്ട്. നമ്മൾ അരി കൊണ്ടുവന്ന് വെള്ളത്തിൽ തട്ടിയപ്പോൾ എന്താണ് നമ്മുടെ ഈ റേഷൻ അരിയിലൊക്കെ പുഴു അരിച്ച അരിയൊക്കെ എന്ത് ചെയ്യും? ഈ വെള്ളത്തില് പൊങ്ങിക്കിടക്കാറുണ്ട്. അതിനെയാണ് ഇവിടെ ഈ പ്രയോഗത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പ്രാണായാമ പടുക്കളായ യതീവര്യന്മാർ. യതീവര്യന്മാർ എന്ന് പറഞ്ഞ സന്യാസിമാർ. യതീവര്യന്മാർ സന്യാസി ശ്രേഷ്ഠന്മാർ. സന്യാസി ശ്രേഷ്ഠന്മാർ എന്താണ്? വെള്ളത്തില് പൊങ്ങിക്കിടക്കാറുണ്ട്. അതുപോലെയാണ് ഈ അരി പുഴുവരിച്ച അരിയും എന്ത് ചെയ്യുന്നത്? ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ബാക്കി നോക്കിക്കേ. എന്റെ മോളെ, നല്ലൊരു നോമ്പായിരുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം സൂപ്പാണല്ലോ കുടിക്കുന്നത്. പിതാവിന്റെ തമാശ കേട്ടു റാഹേലിന് റാഹേൽ ചിരിച്ചുപോയി. അവൾ പറഞ്ഞു, പച്ചരി അല്ലാതെ ഒറ്റ പീടികയിലും പുഴുക്കലരി കിട്ടാനില്ല. നാടൊട്ടെ നടപ്പുള്ളതല്ലേ, ഇനി ഇതുപോലും കിട്ടുകയില്ല. അപ്പൊ എന്ത് പറയുകയാണ് ഇവിടെ മാർക്കോസ് ചേട്ടൻ? കഞ്ഞിവെള്ളത്തിന് പകരം ഇവിടെ സൂപ്പാണല്ലോ കുടിക്കേണ്ടതെന്ന ഒരു തമാശ പറയുകയാണ്. അപ്പോൾ അവൾ എന്ത് മറുപടി പറഞ്ഞു? പച്ചരി അല്ലാതെ ഒറ്റ പീടികയിലും, പീടിക കട, ഒറ്റ കടകളിലും എന്ത് കിട്ടാനില്ല? പുഴുക്കലരി കിട്ടാനില്ല. എന്താണ് പുഴുക്കലരി? പുഴുക്കലരി പുഴുക്കി ഉണക്കിയ നെല്ല് കുത്തിയ അരി. പുഴുക്കി ഉണക്കിയ നെല്ല് കുത്തിയ നല്ല അരിയാണ് പുഴുക്കലരി. അപ്പൊ ആ നല്ല അരി ഒറ്റ പീടികയിലും കിട്ടാനില്ല. പിന്നെ എന്താണ് കിട്ടുന്നത്? ഈ പുഴുവരിച്ച റേഷൻ അരി, ഈ പച്ചരി. ഇനി ഇതുപോലും കിട്ടുകയില്ലെന്നാണ് കേട്ടത്. നാടൊട്ടെ നടപ്പുള്ളതല്ലേ, നാട്ടിൽ എന്താണ് ക്ഷാമം വന്നിരിക്കുകയാണ്. ഏത് ആ കർഷകന് വെറുപ്പായി. ഈ പച്ചരി പോലും, ഇനി ഈ പച്ചരി പോലും കിട്ടാതാവുമോ എന്ന് കേട്ട് കർഷകൻ സ്വയം എന്താണ് ആ വെറുപ്പ് തോന്നുകയാണ്. അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറെ വിഷം തന്ന് അങ്ങ് കൊന്നേക്കട്ടെ. എന്നാൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഈ 10,000 ഒക്കെ മേടിക്കുന്നവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ ക്ഷാമം വരാൻ പോകണെന്ന്? വരാൻ പോകുന്ന കാര്യം കാണാൻ കണ്ടില്ലാത്തവര് പിന്നെ എന്തിനു ഇതിനൊക്കെ പോകുന്നു? വൃദ്ധന്റെ അത്തരം വാദഗതികൾ റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്. അവൾക്കതൊന്നും അറിഞ്ഞുകൂടാ. മർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങി. ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. നോക്കിക്കേ, എന്താ പറയുന്നേ? ഈ പച്ചരി പോലും കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇനി ഈ പച്ചരി പോലും കിട്ടില്ല എന്ന് വെറുപ്പോട് പറഞ്ഞുകൊണ്ട് മാർക്കോസ് ചേട്ടൻ പിന്നെയും ചിന്തിക്കുകയാണ്. ഒന്നും തരാനില്ലെങ്കിൽ ഈ 10,000 ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയില്ലായിരുന്നോ ക്ഷാമം വരാൻ പോകുന്നുവെന്ന് അല്ലേ. അതുകൊണ്ട് ഒന്നും തരാനില്ലെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? കുറച്ച് വിഷം തന്ന് എല്ലാത്തിനെയും കൊന്നുകളയട്ടെ എന്ന് പറയുന്നു. അതെന്തുകൊണ്ടയാൾ അങ്ങനെ പറയുന്നേ? തന്റെ ദുരവസ്ഥ കൊണ്ട് അല്ലേ. നമ്മള് ജോലി ചെയ്തിട്ടും ദാരിദ്ര്യത്തിന് ഒരു കുറവും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അല്ലേ. ആഹാരം പോലും നേരെ കഴിക്കാൻ പറ്റുന്നില്ല. ആ ദുരവസ്ഥ കാരണം അയാൾ ചെയ്യുന്ന ജോലിയോട് തന്നെ എന്താണ് ഒരു ദേഷ്യം, എല്ലാത്തിനോട് ദേഷ്യം തന്നെ വരുന്നു. അതുകൊണ്ട് 10,000 ഒക്കെ വാങ്ങിക്കുന്നവർക്ക് അറിയത്തില്ലായിരുന്നോ എന്തോന്ന് ഇങ്ങനെ ഒരു ക്ഷാമം ഇവിടെ വരുമെന്ന്. അങ്ങനെ ആരെ കുറ്റം പറയാണ്? അധികാരികളെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്.
പക്ഷേ റാഹേലിനോ റാഹേലിന് ഇതൊന്നും മനസ്സിലായില്ല. അവൾ കുഞ്ഞാണ്, അവൾക്ക് അറിയത്തില്ല അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. വൃദ്ധന്റെ അത്തരം വാദഗതികൾ റാഹേലിനെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമാണ്, അവൾക്ക് നിഷ്ഫലമായിട്ടുള്ള കാര്യമാണ്. മർക്കോസ് ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ്? കിളയ്ക്കുകയാണ്. കിളയ്ക്കാൻ തുടങ്ങി ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക്. വീഴുന്ന വെട്ടുപോലെ തൂമ്പ് അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാൾ ജീവിതം, നമ്മള് മുമ്പ് പറഞ്ഞതുപോലെ അയാളുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയാണ്. തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ എന്ത് ചെയ്യാണ്? വീണ്ടും വീണ്ടും മുന്നോട്ട് ആഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കുന്നു. മണ്ണിലേക്ക് അല്ലെ, മണ്ണിലേക്ക് പിന്നെയും വെട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെ. മർക്കോസ് ചേട്ടൻ വീണ്ടും കിളയ്ക്കാൻ തുടങ്ങി. തന്റെ മനസ്സിലുള്ള ആ ദേഷ്യവും വിദ്വേഷവും എല്ലാം ഒരു നാൾ നന്നാവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇത്രയും ഭാഗം മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം പഠിക്കാം. ഇന്ന് പഠിച്ച കാര്യം ഒന്ന് ചുരുക്കി പറയാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പൊൻകുന്നം വർക്കി എന്ന കഥാകൃത്തിനെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ കൃതികൾ പരിചയപ്പെട്ടു, അദ്ദേഹത്തിന്റെ വാഴവെട്ട് എന്ന കൃതിയെ നമ്മൾ പരിചയപ്പെട്ടു, അതിലെ മർക്കോസ് ചേട്ടനെയും റാഹേലിനെയും നമ്മൾ പരിചയപ്പെട്ടു, അവരുടെ ജീവിതം മുന്നോട്ട് പ്രതീക്ഷയുടെ മുന്നോട്ട് പോവുകയാണ്. അതുവരെയാണ് നമ്മൾ കഥ അവസാനിപ്പിച്ചത്. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ ദാരിദ്ര്യത്തിന്റെ മാറിലേക്ക് വീണ്ടും ആഞ്ഞാഞ്ഞ് വെട്ടുകയാണ് മർക്കോസ് ചേട്ടൻ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നാളെ ഒരു നല്ല ദിനം കടന്നു വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി. പഴഞ്ചൊല്ലിലൂടെ കാർഷിക മേഖലയിലുള്ള അനുഭവജ്ഞാനവും ശരീരപ്രകൃതിയിലൂടെ കർഷകനാണെന്ന് വിളിച്ചോതിക്കൊണ്ടുമാണ് കഥാകൃത്ത് മർക്കോസ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥ എങ്ങനെയുള്ളതാണ്? വളരെ പരിതാപകരമാണ് അല്ലെ. ഭക്ഷണം കഴിക്കാൻ, നേരെ ഭക്ഷണം കഴിക്കാൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ക്ഷാമം നിറഞ്ഞ ഒരു നാട്ടിലാണ് ആര് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ മർക്കോസ് ചേട്ടൻ. അദ്ദേഹത്തിന്റെ മകളായ റാഹേലും ഉണ്ട്. അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് അല്ലെ. മർക്കോസ് ചേട്ടൻ എന്ത് ചെയ്യുകയാണ്? ആ ചേനത്തൈ നടുവാൻ വേണ്ടിയിട്ട് നിലമൊരുക്കുകയാണ്. അതിനിടയിൽ ദാഹിച്ചപ്പോൾ ആരോട്? റാഹേലിനോട് വെള്ളം ചോദിക്കുകയും എന്നാൽ അതിലൂടെ കഥാകൃത്ത് ക്ഷാമത്തിനെ കുറിച്ച് പറഞ്ഞു തരികയും ചെയ്തു അല്ലെ. പുഴുക്കലരി ഇല്ലാതെ ജീവാണുക്കൾ കിടന്ന പച്ചരി കൊണ്ടാണ് അവർ ആഹാരം കഴിച്ചിരുന്നത്. ഇനി അതുപോലും കിട്ടാത്ത ഒരു നാളേക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയുമ്പോൾ മർക്കോസ് ചേട്ടൻ എന്ത് തോന്നുന്നു? വെറുപ്പ് തോന്നുന്നു. എല്ലാരോടും കുറച്ച്, ഇതിലും ഭേദം, കുറച്ച് വിഷം തന്ന് അധികാരികളോട് നമ്മളെ പോലുള്ളവരെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലെ. എന്നിട്ട് ആ ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെയും മണ്ണിലേക്ക് കിളയ്ക്കുകയാണ്, എന്നെങ്കിലും ഒരു നല്ല ദിനം വരുമെന്ന പ്രത്യാശയോടുകൂടി. അപ്പോ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് പഠിപ്പിച്ച ഭാഗത്ത് നിന്നും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. എന്റെ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. കൂടുതൽ ക്ലാസ് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. നന്ദി.